ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കയും റവയും കൊണ്ടുള്ള ഒരു ഈസി ഈവനിങ് സ്നാക്കാണ്. നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, 2 കപ്പ് ചക്ക അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് വേണം. വഴറ്റാനായിട്ടാണ് നെയ്യ് ഉപയോഗിക്കുന്നത്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. ചക്കേന്റെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര എടുക്കാൻ. ഞാൻ ഒരു സോസ് പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ടുണ്ട്. ഈ നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഇതിലോട്ട് ചക്ക ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ചക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചക്കയാണ്. ചക്കേൻ്റെ കൂടെ 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് നല്ല ഓയില് വഴച്ചെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി ഈ ചക്ക നല്ലപോലെ വഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കണം. വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇത് പാലും വെള്ളവും ഒന്നും ചേർക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ വറുത്ത റവയാണ് ചേർത്തത്. നിങ്ങൾ കടയിൽ നിന്ന് വറുക്കാത്ത റവയാണ് വാങ്ങുന്നതെങ്കിൽ കുറച്ച് നെയ്യിട്ട് റവ ഒന്ന് വറുത്തെടുത്താൽ മതി. ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിവിടെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. കൂടുതൽ ഇട്ട് അടിക്കുവാണെങ്കിൽ അത് പേസ്റ്റ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി, പേസ്റ്റ് ആക്കരുത്. എങ്കിൽ ഇത് ഉരുട്ടാൻ പാടായിരിക്കും. ചക്ക കുറച്ച് കടിക്കാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, റവ വറുക്കുമ്പോൾ അത് റവ ബ്രൗൺ ആയി പോയല്ലേ. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. ഞാൻ 2 എണ്ണം നെല്ലിക്ക വലുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാൻ 1 ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ചെറിയ കഷ്ണം മാവ് ഇട്ട് കൊടുക്കുക അതിലോട്ട്. ഞാൻ ഇവിടെ 1 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ചക്ക കൊണ്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ്സ് വായിക്കാൻ മറക്കരുത്. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണുന്ന ഒരു ഡിഷ് ഉണ്ട്. അതൊക്കെ ബൈ.